ഈശാവാസ്യ ഉപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഈശ ശബ്ദത്തിൽ തുടങ്ങി അതിൽ ഈശ ഈശൻ അഭിന്ന നിമിത്തോപാദാന കാരണമാണ് എന്ന് നാം കണ്ടു അത് ആവരണം കൊണ്ട് ആണ് മറഞ്ഞു നിൽക്കുന്നത് ആവരണം കൊണ്ട് സദ്രൂപവും ഛിദ്രൂപവും ആനന്ദരൂപവും ആവൃതമാകുന്നു ആവരണം കൊണ്ട് ആനന്ദം ആവൃത്തമാകയാൽ ആനന്ദപ്രാപ്തിക്കുള്ള കാമന ഉൽപ്പന്നമാകുന്നു സിദ്ധേനേച്ഛ ആ സിദ്ധേ ഇച്ഛാതി ആ സിദ്ധേ ഇച്ഛാതി എന്നിങ്ങനെ നൈയായികന്മാരുടെ കഥനമാണ് സിദ്ധമെന്നാൽ ജ്ഞാനമെന്നർത്ഥം കാമന കൊണ്ട് കർമ്മമുണ്ടാകുന്നു യോ യത്കൃതുഭവതി സ കർമ്മ കരോതി സത അഭിസംപദ് യോ യത്കൃതുഭവതി സതത് കർമ്മ കരോതി സത് അഭിസമ്പത ഏതിൻ്റെ സങ്കല്പം അഥവാ ഇച്ഛ ഉടവാകുന്നു തദർത്ഥം നാനാ കർമ്മം ചെയ്യുന്നതിന് തുടങ്ങുന്നു ഈ ലോകത്തിലെ കർമ്മങ്ങൾ നല്ലതും ചീത്തയുമായതെല്ലാം ഇച്ഛയുടെ പരിസ്ഫുരണമാണ് സങ്കല്പം അഥവാ ഇച്ഛ എങ്ങനെ ഉളവാകുന്നുവോ അതിനായിക്കൊണ്ട് അനേകവിധ കർമ്മം ചെയ്യുന്നതിന് തുടങ്ങുന്നു കാമന പ്രഖരമായാൽ വീണ്ടും പുണ്യപാപങ്ങളുടെ വിചാരം സമാപ്തമാകുന്നു എന്തെല്ലാം ചെയ്യുന്നു അവ ചെയ്തിരിക്കും ഇവ മൂന്നും അവിദ്യ കാമം കർമ്മം ചേർന്ന് ജന്മം നൽകുന്നു ജന്മങ്ങൾ മുഴുവൻ ഇതാണ് കർമാനുസാരം വാസനാനുസാരം പുണ്യയോനി അഥവാ പാപയോനിയിൽ വീഴുന്നു രമണീയ ചരണാരമണീയാം യോനിമാപദ്ധ്യേരൻ കപൂയ ചരണാ കപൂയാം കൂയാം യോനിമാപദ്ധ്യേരൻ ഇത് ശ്രുതിവചനമാണ് രമണീയ ചരണാരമണീയാം യോനിമാവധ്യേരൻ ക പൂയ ചരണ ക പൂയാം യോനിമാവദ്ധ്യേരൻ ഇത് ശ്രുതിയിലുള്ളതാണ് എന്നിരുന്നാലും വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് പുണ്യ പുണ്യേന കർമ്മണ പാപ പാപേന എന്നിങ്ങനെ സാമാന്യ രൂപത്തിലും പറഞ്ഞിരിക്കുന്നു ജന്മത്തിൻ്റെ മുമ്പിൽ ദുഃഖമാണ് ഫലം ആവൃത്ത ആനന്ദത്തിൻ്റെ അഭിലാഷത്തിൽ കാര്യങ്ങൾ നടക്കുന്നു വീണ് കിടക്കുന്നതോ ദുഃഖസാഗരത്തിൽ ആനന്ദത്തെ മറച്ച് ആനന്ദത്തിൻ്റെ അഭിലാഷമുണ്ടാക്കി കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു വീഴുന്നത് ദുഃഖത്തിലും നാല് തരം കർമ്മം പറയപ്പെട്ടിട്ടുണ്ട് വിഹിതം പ്രതിഷിദ്ധം അവിഹിതം എന്ന അപ്രതിഷിദ്ധം കർമ്മങ്ങളുടെ തലമെടുത്താൽ വിവിധങ്ങളായ വാസനകൾ വിവിധങ്ങളായ ഇച്ഛകൾ വിവിധങ്ങളായ സങ്കൽപ്പനങ്ങൾ ഇവ കൊണ്ട് ജനനമുണ്ടായാൽ കർമ്മശരീരം എടുത്തു കഴിഞ്ഞാൽ നാല് തരം കർമ്മം പറയപ്പെട്ടിട്ടുണ്ട് അവയാണ് വിഹിതം രണ്ട് പ്രതിഷിദ്ധം മൂന്ന് അവിഹിതം നാല് അപ്രതിഷിദ്ധം വിഹിതകർമ്മം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുക ഇഷ്ടദേവതയെ നമസ്കരിക്കുക സ്നാനോത്തരം സന്ധ്യാവന്തന മുതലായവ ചെയ്യുക അഗ്നിഹോത്രം തുടങ്ങിയ കേവലം അദൃഷ്ടാർത്ഥകർമ്മങ്ങളും ദാനം ഉപകാരം തുടങ്ങിയ ദൃഷ്ടാദൃഷ്ടാർത്ഥകർമ്മങ്ങളും വർണ്ണാശ്രമവിഹിതങ്ങളായ സ്വാധ്യായ അധ്യയനാദികർമ്മങ്ങളും യുദ്ധാദികർമ്മങ്ങളും കൃഷ്യാദികർമ്മങ്ങളും സേവാദികർമ്മങ്ങളും നടത്തുക അവനവൻ്റെ ഗുണം അവനവനിലെ വിഹിതമായ കർമ്മം അവനവൻ്റേതായ ജന്മം ഇവയുടെ അടിസ്ഥാനത്തിൽ സാമഗ്രികൾ ജന്മം കൊണ്ട് നേടിയിരിക്കുന്നതാണ് ഒരു ജന്മം കിട്ടിയാൽ അതിനുള്ള സാമഗ്രികൾ സ്വഭാവേന വന്നു ചേരുന്നത് ഒന്ന് ഏത് യോനിയിൽ ജനിക്കുന്നുവോ അവിടെയുള്ള വസ്തുക്കൾ രണ്ട് സ്വഭാവേന അവിടേക്ക് വന്നു ചേരുന്ന വസ്തുക്കൾ ഇവയാണ് കർമ്മത്തിനുള്ളത് കർമ്മം പൂർവനിശ്ചിതവും രീതിയിലുള്ളതുമാണെങ്കിൽ അതിൻ്റെ സാമഗ്രികൾക്കായി അലഞ്ഞ് സമയം കളയുകയും സാമഗ്രികൾ സമ്പാദിക്കുമ്പോഴേക്ക് കർമ്മത്തിൻ്റെ കോശങ്ങൾ അറ്റുപോവുകയും ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ഈ കോശങ്ങളൊക്കെ മാറി മാറിപ്പോകും ഇച്ഛയുണ്ടാകുമ്പോൾ ആ ഇച്ഛ പൂർവേച്ഛയുടെ തലമാണോ എന്നറിയുന്നതിന് വസ്തുക്കളെല്ലാം കയ്യിലുണ്ടോ എന്നാണ് എറിയാനറിയുന്നവന് കല്ല് നൽകില്ല എന്നൊക്കെയാണ് ആധുനികർ പറയുക എറിയാൻ അറിയുന്നവനെ കല്ല് ലഭിക്കൂ എറിയാൻ അറിയാത്തവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ദുഃഖങ്ങൾ മുഴുവൻ വൈയക്തികവും സാമൂഹികവും അന്യൻ്റെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തം ശരീരത്തിൽ കർമ്മങ്ങളെ സങ്കല്പിക്കുമ്പോൾ തൻ്റെ ശരീരം അതിനനുഗുണമല്ലാതിരിക്കുക രണ്ട് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തൻ്റെ കയ്യിലില്ലാതിരിക്കുക ജീവിതകാലം മുഴുവൻ സാഹചര്യങ്ങൾക്കു വേണ്ടി ഓടിയോടി തളരുക അവസാനം കർമ്മശേഷി അറ്റുപോകുമ്പോഴേക്ക് മറ്റ് കർമ്മങ്ങൾ സ്വീകരിക്കുക ഈ വിലക്ഷണപ്രകൃതമാണ് ഇന്ന് ജീവിതം അതുകൊണ്ട് വിഹിതങ്ങളായ കർമ്മങ്ങൾ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ മാത്രമേ വിഹിതകർമ്മത്തെ കണ്ടെത്താൻ കഴിയൂ സ്വരൂപാവസ്ഥിതിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുക ഇഷ്ടദേവതയെ സ്മരിക്കുക സ്നാനം ചെയ്യുക സ്നാനം കഴിഞ്ഞ് സന്ധ്യാവന്തനാദികൾ ചെയ്യുക മൂന്ന് സന്ധ്യയിലെങ്കിലും ഊക്ക് കഴിക്കുക അഗ്നിഹോത്രം തുടങ്ങിയ കേവലം അദൃഷ്ടാർത്ഥകർമ്മങ്ങളെ ചെയ്യുക അഗ്നിഹോത്രത്തിനൊക്കെ ധനനഷ്ടമേ ഉള്ളൂ ദൃഷ്ടമായി നോക്കിയാൽ നല്ല എണ്ണയും നല്ല വസ്തുക്കളുമൊക്കെ അഗ്നിയിൽ അർപ്പിക്കുക വിവരക്കേടിൻ്റെ ലക്ഷണമായി മാത്രമേ ദൃഷ്ടമായി തോന്നുകയുള്ളൂ ഏതൊരു അഗ്നിയിൽ നിന്ന് ജലമുണ്ടായോ ജലത്തിൽ നിന്ന് അന്നമുണ്ടായോ അന്നവും ജലവും അതിൻ്റെ ശുഖമായ അഗ്നിക്ക് അവകാശപ്പെട്ടതാണെന്ന് തിരിച്ചറിയുവാനും ഓർമ്മിക്കുവാനും തൻ്റെ കോശങ്ങളെ സമുജ്വലമായ ദേവതകളെ അത് ബോധ്യപ്പെടുത്തുവാനും ബാഹ്യാഗ്നിയിൽ ജ്വലിപ്പിക്കുമ്പോഴെല്ലാം തൻ്റെ ആന്തരാഗ്നിയിൽ പരിണാമമുണ്ടെന്ന് ബോധ്യപ്പെടുവാനും കഴിയുന്നത് അദൃഷ്ടം കൊണ്ടാണ് ദൃഷ്ടം കൊണ്ടല്ല അദൃഷ്ടമാണ് അവിടുത്തെ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് അച്ഛൻ്റെ കാല് തലോടുന്നു അച്ഛന് നമ്മോട് ഇഷ്ടം തോന്നുന്നത് ദൃഷ്ടം അച്ഛനിൽ നിന്നാണോ നമുക്ക് ബീജം അതകത്ത് തൃപ്തമാകുന്നത് അദൃഷ്ടം അമ്മയെ സഹായിക്കാൻ പോകുന്നു അമ്മയ്ക്ക് നമ്മോട് തൃപ്തി തോന്നുന്നു അമ്മ അമ്മയുടെ കയ്യിലുള്ളത് പലതും നമുക്കായി തരുന്നു ദൃഷ്ടം അമ്മയെ സഹായിക്കുമ്പോൾ കോശങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ കിടന്നതിന് അമ്മയിൽ പജിച്ച് ആഹാരം കഴിച്ചതിന് അമ്മയുടെ അണ്ടം വളർച്ചയ്ക്ക് ഉപയുക്തമായതിന് ഇതെല്ലാം ആ കൃതജ്ഞതയിൽ വെച്ച് കോശങ്ങൾ തൃപ്തമാകുന്നു അപ്പോൾ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ ഫലമുള്ള കർമ്മങ്ങളുണ്ട് അഗ്നിഹോത്രാദികൾ അദൃഷ്ടാർത്ഥകർമ്മങ്ങളാണ് ദാനം ഉപകാരം തുടങ്ങിയവ ദൃഷ്ട അദൃഷ്ടാർത്ഥകർമ്മങ്ങളാണ് വർണ്ണാശ്രമവിഹിതങ്ങളായ സ്വാധ്യായം അധ്യയനം യുദ്ധാദികർമ്മങ്ങൾ കൃഷ്യാദികർമ്മങ്ങൾ സേവാദികർമ്മങ്ങൾ ഇവയെല്ലാം ഉണ്ട് അഹരഹ സന്ധ്യമുപാസീത യജ്ജീവം അഗ്നിഹോത്രം ജുഹൂദീ ഇത്യാദി വചനങ്ങളിൽ വിധിയാണ് വിധിയെന്നാൽ ഇഷ്ടസാധനത നിഷിദ്ധകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക രണ്ടാമത്തത് കലഞ്ച ഭക്ഷണം ഹിംസ അസത്യം ചൗര്യം ഇവയൊക്കെ ചെയ്യാതിരിക്കുക കലഞ്ചം ഭക്ഷി പുഞ്ചീത കലഞ്ചം ഭക്ഷിക്കരുത് അപ്പോൾ കലഞ്ചക്ഷണം ഒഴിവാക്കണം മാഹിംസ്യാത് സർവാഭൂതാനി ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് നൂയാ സത്യമപ്രിയം സത്യമാണെങ്കിലും അപ്രിയമായി പറയരുത് ദൃഷ്ടങ്ങളായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടു വരുന്നതെല്ലാം അസ്ഥിഭാതി പ്രിയങ്ങളിലെ അവയോടുള്ള ബന്ധത്തിൽ മുങ്ങിക്കിടക്കുന്നത് അപ്രിയമായ സത്യമാണ് അവയരുത് അപ്പോൾ ഈ പ്രതിഷേധ വചനങ്ങൾ വിധി എന്നാൽ ഇഷ്ടസാധനം അതിൽ ചേർക്കുന്നതോടെ അനിഷ്ടസാധനം ചിലത് അവിഹിതകർമ്മങ്ങളാണ് എണീറ്റാൽ മുഖം കഴുകണം ഏതെങ്കിലും ശാസ്ത്രത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് സ്വച്ഛത ലഭിക്കുകയാൽ സ്വച്ഛ വിചാരം ഉണ്ടാവുകയാൽ അതുകൊണ്ട് അവിഹിതവും കൂടി കർത്തവ്യമാണ് കാരണം അത് പരമ്പരയാ ഉപയോഗിയാണ് ഇഷ്ടപ്രയോജനമാണ് നാലാമത്തത് അപ്രതിഷിദ്ധകർമ്മമാണ് നിഷ്ഠീവനാദികൾ ഉയർന്ന കെട്ടിടങ്ങളുള്ള വഴിയിൽ നോക്കിയാൽ ഇത് കാണാം വലിയ ഉയർന്ന കെട്ടിടം അതിൻ്റെ മുകളിൽ നിന്ന് ചപ്പ് ചവറുകൾ വഴിച്ച് താഴും തുപ്പും അതിൻ്റെ മോളിൽ കയറി നിന്ന് മൂത്രം മൂത്രമൊഴിക്കും താഴേക്ക് ഇതൊക്കെ ഏതെങ്കിലും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അരുതെന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം എന്നാലും അത് പ്രതിഷിദ്ധകർമ്മം എന്ന പോലെയാണ് അത് കണ്ടിട്ട് മനസ്സിൽ ഗ്ലാനി ഉണ്ടാകുന്നു ഒരു തൻ മോളിൽ നിന്ന് താഴേക്ക് തുപ്പുമ്പോൾ നമുക്കത് കാണുമ്പോൾ മ്ലാനമുണ്ടാകുന്നു ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനപ്പുറത്ത് കാർക്കിച്ച് തുപ്പുന്നു മ്ലാനമുണ്ടാകുന്നു അപ്പോൾ മനസ്സിൽ ബുദ്ധിയിൽ മാലിന്യമുണ്ടാക്കുന്നു അത് മതിയല്ലെങ്കിൽ ബുദ്ധി മലിനമായാൽ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം മലിനമായിരിക്കും അതുകൊണ്ട് അപ്രതിഷിദ്ധങ്ങളായ കർമ്മങ്ങളും അരുത് അഥവാ ബുദ്ധി മലിനമാക്കിയാൽ തുടർന്ന് മലിന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ അത് മറ്റു ചില തലങ്ങളിൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ് വാസനാനുസാരമാണ് കർമ്മം എന്നാൽ ഇമ്മാതിരി കർമ്മങ്ങൾ കൊണ്ട് വാസന ദൃഢമാവുന്നു ഒരു തവണ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതു തന്നെ ചെയ്യുവാനുള്ള ആവേശമുണ്ടാകുന്നു മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കുന്നതിനുള്ള അഭിവാംശ വളരുന്നു അവർക്ക് സുരാപാനം ചെയ്യാതെ ജീവിക്കാനാവാതാകുന്നു സത്കർമ്മികളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് പ്രാതകാലത്തിൽ പൂജാദികൾ ചെയ്ത് ശീലിച്ചാൽ അത് കഴിയാതെ വെള്ളവും കൂടി കുടിക്കാനാവില്ല പൂജാദികൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് പ്രസന്നമാവുന്നു വാസനയുടെ വൃദ്ധി കൊണ്ട് അവിദ്യ ദൃഢവും ദൃഢതരവുമാകുന്നു ഇപ്രകാരം പരസ്പരം സഹായകമായിട്ട് ഇവ മൂന്നും പ്രവാഹരൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവയെ പ്രവാഹ പ്രവാഹഅനാദി എന്ന് പറയുന്നു ഇവ മൂന്നിൻ്റെയും സഹകരണം കൊണ്ട് പരമേശ്വര സൃഷ്ടിയുടെ ഉണ്ടാകുന്നു ഇതാണ് ബീജസ്യാന്തരിവ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം നേരത്തെ ശങ്കരാചാര്യവിരചിതമായ ബീജസ് അന്തരിവ അങ്കുരു എന്ന് തുടങ്ങുന്ന ശ്ലോകം കണ്ടിരുന്നു മായാവീവ മായൃംഭയത് അഭിമഹായോഗി ഇവ എന്ന് ആചാര്യന്മാർ പറയുന്നു മായവീവ വിജൃംഭയത്യഭിമഹായോഗീവ സ്വച്ഛയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് നമുക്കൊരു കഥ നോക്കാം ഒരിക്കലൊരു മാജിക്കറിയാവുന്ന ആൾ മായാവി പഴയ ആളുകൾ മാജിക്കൊക്കെ അറിയാവുന്നവരെ മായാവികളെന്ന് പറയും രാജാവിൻ്റെ അടുത്തെത്തി രാജാവിനോട് പറഞ്ഞു ഞാൻ അങ്ങക്ക് മായയെ കാട്ടിത്തരാം രാജാവ് പറഞ്ഞു അങ്ങയെപ്പോലെ അനേകം പേർ എൻ്റെ അടുത്ത് വരാറുണ്ട് അവർ കൺകെട്ട് വിദ്യകൾ കാട്ടി മടങ്ങിപ്പോകാറുണ്ട് കാശിനു വേണ്ടിയാണ് വരുന്നത് എനിക്കാണെങ്കിൽ ഇപ്പോൾ സമയമില്ല നല്ലത് ആണെങ്കിൽ കാണാം പക്ഷേ കൺകെട്ടും കാര്യമൊക്കെ ആണെങ്കിൽ കാശ് നേരത്തെ മേടിച്ചു എന്ന മട്ടിൽ പറഞ്ഞു മായാവി പറഞ്ഞു അത് സാരമാക്കണ്ട എൻ്റെ പ്രകടനത്തിൽ അങ്ങ് പ്രസന്നനായാൽ മാത്രം എനിക്ക് സമ്മാനം തരിക അല്ലാതെ ഒരു പൈസയുടെ സമ്മാനം വേണ്ട മായാവി ഒരു കയറ് ആകാശത്തേക്ക് എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു നോക്കൂ അത് ആകാശത്തിനപ്പുറത്തെത്തി എന്നിട്ട് മായാവി ആ കയറിൽ പിടിച്ച് കയറാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഞാൻ സ്വർഗ്ഗലോകത്ത് എന്ന് ഇന്ദ്രനുമായി യുദ്ധം ചെയ്ത് മടങ്ങി വരാം അങ്ങനെ പിടിച്ച് പിടിച്ച് കയറിയ മായാവി അദൃശ്യനായി മായാവിയുടെ ഭാര്യ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലെത്തിയെന്ന് തോന്നുന്നു രാജൻ അപ്പോൾ ആകാശത്തു നിന്ന് യുദ്ധ കോലാഹലം കേട്ടു തുടങ്ങി അപ്പോൾ ഭാര്യ പറഞ്ഞു രാജൻ കോരയുദ്ധമാണ് നടക്കുന്നത് എൻ്റെ ഭർത്താവ് ജയിക്കില്ലേ അദ്ദേഹത്തിൻ്റെ ശബ്ദം ക്ഷീണിച്ചതുപോലെ തോന്നുന്നുവല്ലോ വീണ്ടും പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം മന്ദമായിരിക്കുന്നു എന്താണ് ഉണ്ടാവുക ഒരു കൈ മുറിഞ്ഞ് ഭൂമിയിൽ വീണു മായാവിയുടെ ഭാര്യ കരയാൻ തുടങ്ങി എൻ്റെ ഭർത്താവിൻ്റെ കൈ മുറിഞ്ഞുവല്ലോ കുറച്ച് കഴിഞ്ഞ് അടുത്ത കയ്യ് കാലുകൾ തല എല്ലാം വീണു മായാവിയുടെ ഭാര്യ കരച്ചിലോട് കരച്ചിലായി രാജൻ ഇന്നും മുഹൂർത്തം ശരിയല്ല എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അവർ ആ അവയവങ്ങൾ ചേർത്ത് വെച്ചു അപ്പോൾ മായാവിയുടെ ശരീരം ആ സ്ത്രീ പറഞ്ഞു അല്ലയോ രാജൻ എൻ്റെ ജീവിതം ഇനി വ്യർത്ഥമാണ് രാജാവ് സാന്ത്വനിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ചിതകത്തിച്ച് ഭർത്താവിൻ്റെ ശരീരം ദഹിക്കുമ്പോൾ അവളതിൽ സതി അനുഷ്ഠിച്ചു തീ അണഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നൊരു കയറ് താഴെ വന്നു അതിൽ മായാവിയും ഭൂമിയിലെത്തി എല്ലാവരും ആശ്ചര്യഭരിതരായി രാജാവ് ചോദിച്ചു നീ മരിച്ചില്ലേ നിൻ്റെ ശരീരമല്ലേ കത്തിയെരിഞ്ഞത് നീ എങ്ങനെ വന്നു മായാവി പറഞ്ഞു ഇതാണ് മായ രാജൻ മാജിക്ക് അങ്ങ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ കാഴ്ചയിൽ അങ്ങ് പ്രസന്നനല്ലേ രാജാവ് പറഞ്ഞു അതെ എങ്കിലെനിക്ക് സമ്മാനം തരും രാജാവ് സമ്മാനമെടുത്തു മായാവി പറഞ്ഞു രാജൻ ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് സമ്മാനം വാങ്ങുക എൻ്റെ ഭാര്യ എവിടെ ഈ കഥയെ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഭംഗിയായി കാണാം ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം